ഇതാക്കുമ്പോൾ നമുക്കൊരു ഒരു മിനിറ്റ് കൂടിയേ ഉള്ളൂ. ഇതൊരു ചരിത്രപ്രധാനമായ വിധിയായി മാറുമോ? കേരളത്തിൽ സ്ത്രീധനം എന്ന വിപത്ത് അവസാനിക്കുന്നതിൽ ഏതെങ്കിലും തരത്തിൽ അത് സ്വാധീനം ചെലുത്തുമെന്ന് വനിതാ കമ്മീഷൻ അംഗം എന്ന നിലയിൽ താങ്കൾ കരുതുന്നുണ്ടോ? അല്ല, അതിനു മുമ്പ് ഒരു മിനിറ്റ് എനിക്ക് തന്നേ പറ്റുള്ളൂ. കാരണം ബഹുമാനപ്പെട്ട ത്രിവിക്രമൻ ചേട്ടനോടും കുടുംബത്തിനോടും ഞാൻ നന്ദി പറയുകയാണ്. കാരണം കഴിഞ്ഞ 4.5 വർഷക്കാലത്തെ എൻ്റെ കമ്മീഷൻ അനുഭവത്തിൽ ഒട്ടേറെ വിഷയങ്ങളിൽ ഇടപെടുകയും ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും ഒരുപാട് സ്ത്രീകൾക്ക് ഷെൽട്ടർ കൊടുക്കാനും ഒരുപാട് സ്ത്രീകളെ മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഒരാൾ പോലും ഞങ്ങളോടിങ്ങനെ ഒരു നല്ല വാക്ക് നന്ദി പറഞ്ഞു, ഞങ്ങളത് ആഗ്രഹിക്കുന്നില്ല, ഞങ്ങളുടെ ജോലിയാണ്. പക്ഷേ പലപ്പോഴും മാറി നിന്ന് ഞങ്ങളെ കുറ്റപ്പെടുത്താനും പരിഹസിക്കാനും ചില ആളുകൾ ശ്രമിച്ചിട്ടുണ്ട്. അവിടെയാണ് ത്രിവിക്രമൻ ചേട്ടൻ്റെയും കുടുംബത്തിൻ്റെയും ഈ നല്ല വാക്കുകൾ ഇത് വനിതാ കമ്മീഷന് കൂടുതൽ ഊർജ്ജവും ശക്തിയും പകരും, ഞങ്ങളെ കൂടുതൽ ഉത്തരവാദിത്തമുള്ളവരാക്കും എന്ന് ഞാൻ പറയാതെ പോകുന്നത് ശരിയല്ല. ഈ സമൂഹത്തോട് എനിക്കത് പറയണം. ഒന്ന്, രണ്ട്, തീർച്ചയായിട്ടും ഈ ഒരു വിധി പെൺകുട്ടികളെ, കാരണം വിസ്മയെപ്പോലെ സുന്ദരിയായ ഇത്രയും സ്മാർട്ടായ NCC കേഡറ്റായ ഒരു വർഷം കൂടി കഴിഞ്ഞാൽ ഒരു ഡോക്ടർ ആവേണ്ട ഒരു മകൾ, ആ മകൾ നഷ്ടപ്പെട്ട അച്ഛനമ്മമാരുടെ വേദന എത്ര വലുതാണെന്ന് നമുക്ക് ഊഹിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ പെൺകുട്ടികളെക്കാൾ സ്വത്തിനെ ആഗ്രഹിക്കുകയും സ്നേഹിക്കുകയും സ്ത്രീധനം ചോദിക്കുകയും ചെയ്യുന്ന ഏതൊരു പുരുഷനും ആ പുരുഷൻ്റെ വീട്ടുകാർക്കും സമൂഹത്തിനും കൊടുക്കുന്ന ഒരു താക്കീതും മുന്നറിയിപ്പുമാണ് ഈ വിധിയെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നിൽ മറ്റാരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവരെ കൂടി നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുന്നതിന് കുടുംബം ഉണ്ടാകണം. അവരുടെ ഒപ്പം വനിതാ കമ്മീഷൻ അംഗം എന്ന നിലയിലും, അതോടൊപ്പം എനിക്ക് ആ കുടുംബവുമായിട്ട് അടുത്ത ബന്ധമുണ്ട്. ഇവിടെ ത്രിവിക്രമൻ ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ എൻ്റെ സഹോദര പത്നിയുടെ ഏറ്റവും അടുത്ത കളിക്കൂട്ടുകാരിയാണ് വിസ്മയുടെ അമ്മ. അത് ഈ കഴിഞ്ഞ ദിവസമാണ് ഞങ്ങൾ അറിയുന്നത്. പക്ഷേ എങ്കിൽ പോലും അതൊന്നും അറിഞ്ഞുകൊണ്ടല്ല ഞാൻ ഇടപെട്ടത്. അതുപോലെ ഇനി ഒരു വിസ്മയം നമ്മുടെ ഭൂമിയിൽ ഉണ്ടാകരുത്. ആ കുടുംബത്തിനോടൊപ്പം എന്നും ഞങ്ങൾ കൂടെ ഉണ്ടാകും എന്നാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്.